വിസ്മയപ്പെടുത്തുന്ന കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്ന തിരുവനന്തപുരത്തെ അധികം ആർക്കും അറിയാത്ത സ്ഥലമാണ് തമ്പുരാമ്പാറ. കോടമഞ്ഞൊരുക്കുന്ന ഒരു വിസ്മയമാണ് അവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച. ടൂറിസത്തിൻ്റെ പുതിയ സാധ്യത ഇടുന്ന തമ്പുരാൻപാറയിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് 14 കിലോമീറ്റർ യാത്ര ചെയ്താൽ വെമ്പായത്തെത്താം. വെമ്പായത്ത് നിന്ന് മദപുരത്ത്, മദപുരത്ത് നിന്ന് നോക്കിയാൽ തമ്പുരാട്ടിപ്പാറ കാണാം. തൊട്ടു മുകളിൽ തലയുയർത്തി തമ്പുരാൻ പാറയും. ഇവിടെ എത്തിയാൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഇൻസ്റ്റലേഷൻ ആസ്വദിക്കാം. ദാ ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലാകും. സദാ തട്ടിക്കളിക്കുന്ന കോടമഞ്ഞും ഇടമുറിയാതെ വീശുന്ന കാറ്റുമാണ് താരം. കാറ്റൊരുക്കുന്ന കുസൃതി, സായംകാലത്ത് കോടമഞ്ഞിന്റെ കമ്പളം. വന്നപ്പോഴത്തേനും ഈ മഴയും ഈ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല മഴയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കാലാവസ്ഥയായിരുന്നു ഇത്. അതിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. രാവിലെ വരുന്നതിനേക്കാളും വൈകിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഈ മുടിമുകളിൽ നിന്ന് നോക്കിയാൽ പത്മനാഭന്റെ മണ്ണ് കാണാം. മേഘം മറച്ചില്ലെങ്കിൽ അതിനുമപ്പുറമുള്ള കടലും കണ്ണിൽ തെളിയും. പക്ഷേ സംഗതി ഒരു നിത്യാനുഭവമല്ല. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴക്കൂട്ടം ആ ഒരു സൈഡ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കോട ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതാ നല്ലതുപോലെ കാണാൻ പറ്റും. ഫ്ലാറ്റുകളും മറ്റും കാഴ്ചയൊക്കെ റെഡി. പക്ഷേ ആർത്തിയുടെ മഴുവേറ്റ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ടൂറിസം സ്പോട്ടായി പ്രഖ്യാപിച്ചെങ്കിലും അധികാരികളുടെ ശ്രദ്ധയില്ലായ്മയിൽ നശിച്ചു തുടങ്ങി. അവിടെ ഇരിക്കുന്ന ബിൽഡിംഗ് അല്ലേ, ആ ബിൽഡിങ്ങിനെ ഒന്ന് ഡോറൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. വരും രണ്ട് ബാത്റൂം എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോറൊക്കെ എല്ലാം പോയി. ആൾക്കാർ കൂടുതൽ വരാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആക്കാം ഗവൺമെൻറ് ശ്രമിച്ചു കഴിഞ്ഞാൽ. മേഘങ്ങളും മലനിരകളും കോടമഞ്ഞും നോക്കി ഇവിടെ ഇങ്ങനെ നിന്നാൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരില്ല. അത്രത്തോളം ശാന്തമാണ്, സമാധാനപരവും. ക്യാമറമാൻ അരുണസാറിനും രാഹുലിനുമൊപ്പം ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പ്രേക്ഷകരെ പോലും മഞ്ഞു പുതപ്പിച്ചു കാണുമെന്നാണ് എന്റെ വിശ്വാസം.